നീറ്റ് പരീക്ഷാക്രമക്കേടിൽ എൻ ടി എയെ ബലിയാടാക്കി തലയൂരാൻ കേന്ദ്രം. എൻ ടി എ പരീക്ഷ നടത്തിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്നും കേന്ദ്രം പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കും കേന്ദ്രത്തിൻ്റെ പരിഹാസം. ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. അതേസമയം ദേശീയ പരീക്ഷാ ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ രൂപീകരിച്ച സമിതി ഇന്ന് യോഗം ചേരുന്നുണ്ട്. എൻ്റെ വിവരങ്ങളുമായി സിബി ജോസഫ് തന്നെ ചേരുകയാണ്. സിബി, നീറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വലിയ അർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുഖത്തിനേറ്റ അടികൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ പ്രഖ്യാപിച്ച് തലയൂരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. എന്തൊക്കെയാണ് പ്രതിഷേധങ്ങളെ പരിഹസിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ വാദം? ദേശീയ പരീക്ഷാ ഏജൻസിയെ കുറ്റപ്പെടുത്തി തലയൂരുക, അന്വേഷണം പ്രഖ്യാപിച്ച് തലയൂരുക, ഒരു സംവിധാനത്തിൻ്റെയും നയങ്ങളുടെയും മുഴുവൻ പാളിച്ചകളാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന പരീക്ഷ മാറ്റൽ, ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിവാദങ്ങൾ, ഇത്തരം വിദ്യാഭ്യാസ നയങ്ങൾ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ സർവകലാശാലകളുടെ കാര്യത്തിൽ എടുത്ത വിദ്യാർത്ഥി വിരുദ്ധമായ സമീപനങ്ങളുടെയും നയങ്ങളുടെയും ഒക്കെ തുടർച്ചയായാണ് ഇപ്പോഴും നടക്കുന്ന നീറ്റ് പ്രശ്നങ്ങളെ കാണേണ്ടത് എന്നാണ് പ്രതിപക്ഷം അടക്കമുള്ള എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളൊക്കെ മുമ്പോട്ട് വെക്കുന്നത്. ആ വാദങ്ങളെയൊക്കെ മറിച്ച് കേവലം ഒന്നോ രണ്ടോ ചോദ്യപേപ്പർ ചോർന്നു എന്ന യാദൃശ്ചികതകൾ മാത്രമാക്കി അന്വേഷണം പ്രഖ്യാപിച്ച് തലയൂരാനുള്ള ശ്രമമാണ് ഇത്. വിദ്യാഭ്യാസ നയം, മോദി സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തിൻ്റെ തിരിച്ചടിയാണ് എന്നുള്ളതാണ് ഇതിൽ കാതലായി വരുന്നത്. സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ്. സിബി, ഇപ്പോൾ എൻ ടി എ പരീക്ഷ നടത്തിയതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് എന്നാണ് എൻ ഡി എയ്ക്ക് പഴി ചാർത്തിക്കൊണ്ട് കേന്ദ്രം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. എന്തൊക്കെയാണ് ഈ നീറ്റ് വിഷയത്തിലുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻസ്? തീർച്ചയായും അജിമിഷാദ്, ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കം ചൂണ്ടിക്കാട്ടിയതും ഇത് തന്നെയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ വ്യാപം, അഴിമതിയൊക്കെ എല്ലാം തന്നെയും ഇത്തരത്തിൽ വെള്ള പൂശുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ തന്നെ ഈ ഒരു പരീക്ഷയുടെ ക്രമക്കേടിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും ഈ പരീക്ഷ ചുമതല നടത്തിപ്പിച്ച ചുമതലക്കാരായ എൻ ഡി എയുടെ മേൽ കെട്ടിവെച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പൂർണ്ണമായും ഒഴിയുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രസ്താവനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ ക്രമക്കേടുകൾ പുറത്തു വരുന്നു. മാത്രമല്ല, ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ വിദ്യാർത്ഥി സംഘടനയായ എൻ എസ് യു ഐന്റെയും എം എസ് എഫിന്റെ എല്ലാം തന്നെയും ഒരു വലിയ പ്രതിഷേധം ജനറൽ മന്ത്രിയിൽ നടക്കുന്നുണ്ട്. ഈ പാർലമെന്റിന് പുറത്ത് ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അതുകൂടാതെ രാജ്യവ്യാപകമായി കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ അടക്കമുള്ള ഇടതുപക്ഷ സംഘടന വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇന്നിപ്പോൾ ബീഹാറിൽ മാത്രമല്ല, ജാർഖണ്ഡിലും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലും ഗുജറാത്തിലും അടക്കമുള്ള കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഈ ഒരു അന്വേഷണം വ്യാപിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പരിസരത്തിൽ കണ്ടെത്തിയ 63 ഉദ്യോഗസ്ഥർ, ക്രമക്കേട് നടത്തിയ 63 പേരെ ഡിബാർ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറക്കിയിരുന്നു. അതുകൂടാതെ നിലവിൽ കഴിഞ്ഞ ദിവസം വീണ്ടും വീണ്ടും നിരവധി പേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. എന്തായാലും ചോദ്യപേപ്പറിൽ ഡാർക്ക് വെബ് വഴിയും അതോടൊപ്പം തന്നെ മറ്റ് ടെലിഗ്രാം വഴി എല്ലാം ചോർന്നു എന്നുള്ളത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി തന്നെ സ്ഥിരീകരിക്കുന്ന വിദ്യാർത്ഥികളെ എങ്ങനെയാണ് പരിഹസിച്ചത്? കഴിഞ്ഞ ദിവസം എല്ലാം തന്നെയും ഈ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ എല്ലാം തന്നെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. മാത്രമല്ല, വിദ്യാർത്ഥികൾക്കെതിരെ എല്ലാം തന്നെയും കേസെടുക്കുന്ന ഒരു നിലപാട് കൂടി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പാർലമെന്റ് വളഞ്ഞുകൊണ്ട് സമരമാണ് എൻ എസ് യു അടക്കം അതിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. ഈ നീറ്റ് വിഷയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇതിപ്പോൾ പാർലമെന്റ് അകത്തും പുറത്തും വലിയ രീതിയിൽ അത് ഈയൊരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം നടത്താൻ തന്നെയാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ തീരുമാനം. സ്വാഭാവികമായും ഈ പാർലമെന്റിന്റെ ആദ്യ കാലയളവിലും തന്നെയും ഈ ഒരു സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പാർലമെന്റ് നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഈ ഒരു വിഷയം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെയാണ് പുറത്ത് വിദ്യാർത്ഥികൾ ഇന്നലെ ജനറൽ മന്ത്രിയിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് അവിടെ ഈ നീറ്റ് പരീക്ഷ അടക്കമല്ലാതെയും പുനഃപരീക്ഷ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തിയിരുന്നു. അതിൽ രാജ്യവ്യാപകമായ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ പൊതുപരീക്ഷകളെല്ലാം തന്നെയും വലിയ ക്രമക്കേട് നടന്നുവെന്ന് വ്യക്തമാക്കുകയാണ്. ഇന്നലെ സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടത് ഈ നീറ്റ് പരീക്ഷാ സമ്പ്രദായം തന്നെ എടുത്തു കളയണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് ഈ പൊതുപരീക്ഷ നടത്താനുള്ള ഒരു അനുമതി, അത് നേരത്തെ സംസ്ഥാനങ്ങൾ നടത്തിയിരുന്നത്, ആ അനുമതി തിരികെ നൽകുന്ന ആവശ്യം കൂടി ഇപ്പോൾ സി പി എം. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ദിവസം ചെല്ലുന്തോറും കൂടുതൽ വഷളാകുന്ന കാഴ്ചയാണ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ മാത്രം നിൽക്കുന്നതല്ല അത് എന്നുള്ളതാണ് ബോധ്യമാകുന്നത്. എൻ ഡി എയെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. പക്ഷേ പ്രതിഷേധം ശക്തമാക്കിയും ഹർജികളിലും വ്യവഹാരങ്ങളിലും ഉള്ള നിയമപോരാട്ടവുമായി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളൊക്കെ മുമ്പോട്ടെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് സിബി ജോസഫ് നൽകിയത്.